നമസ്കാരമുണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 14 ഒക്ടോബർ 2021 വേളം. കേരളാഗതിയിലെ മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രയെ മൂർഖനെ കൊണ്ട് കൊത്തിച്ചു കൊന്ന സൂരജിന് ഇരട്ട ജീവപര്യന്തം. നിയമസഭ കയ്യാങ്കളി. മന്ത്രി ശിവൻകുട്ടി കുട്ടിയും മുൻമന്ത്രിയും വിചാരണ നേരിടണം. അസാധാരണ ശിക്ഷ. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിക്കാം. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഉത്തരക്കൊലക്കേസിൽ പ്രതിയായ ഭർത്താവ് സൂരജ് എസ് കുമാറിന് 17 വർഷം കഠിന തടവും ഇരട്ട ജീവപര്യന്തവും. 5.85 ലക്ഷം രൂപ പിഴയും വിധിച്ചു. അഞ്ചൽ സ്വദേശി ഉത്രയെ 25 മൂർഖം പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് അടൂർ പറക്കോട് ശ്രീ സൂര്യയിൽ സൂരജിനെ 25 കൊല്ലം 6 അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജ് ശിക്ഷിച്ചത്. ശിക്ഷ ഇങ്ങനെ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 കൊലപാതകം, 307 വധശ്രമം, 328 വിഷമുള്ള വസ്തു ഉപയോഗിച്ചുള്ള കൊലപാതകം, 201 തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചത്. 302 വകുപ്പിന് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും, 307 ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും, 328 10 വർഷം തടവും 25,000 രൂപ പിഴയും, 201 7 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. 17 വർഷം കഠിന തടവ് അനുഭവിച്ചതിന് ശേഷമേ ജീവപര്യന്തം ആരംഭിക്കുകയുള്ളൂവെന്ന് കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ വിധി പ്രകാരം പ്രതി ജീവിതകാലം മുഴുവൻ തടവിൽ കഴിയേണ്ടി വരും. അപ്പീൽ പോകണമോ എന്ന് സർക്കാരുമായും അന്വേഷണ ഉദ്യോഗസ്ഥരുമായും ആലോചിച്ച് തീരുമാനിക്കും അഡ്വക്കേറ്റ് ജി മോഹൻരാജ്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. ഈ ശിക്ഷയിൽ തൃപ്തിയില്ല, വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നത്, അപ്പീൽ പോകുന്ന കാര്യം ആലോചിക്കും. വധശിക്ഷ ഒഴിവായത് പ്രായം പരിഗണിച്ച്. അസാധാരണ ശിക്ഷ. കൊച്ചി സൂരജ് 2 കുറ്റങ്ങളിലായി 17 വർഷം തടവ് ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ ശേഷം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണമെന്ന വിധി അസാധാരണമാണ്. തടവ് ശിക്ഷകൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നാണ് സാധാരണ പറയാറുള്ളത്. ഈ കേസിൽ കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് പ്രത്യേക ശിക്ഷ വിധിച്ചത്. ഇത്തരം വിധികൾ അപൂർവമായെങ്കിലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുഹമ്മദ് നിസാമിന് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് പുറമെ 24 വർഷം തടവ് ശിക്ഷയും 80.33 ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു. പ്രതി ഈ ശിക്ഷകൾ ഓരോന്നായി അനുഭവിക്കണമെന്നും തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കിയിരുന്നതായി കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്ന അഡ്വക്കേറ്റ് സി പി ഉദയഭാൻ പറഞ്ഞു. ശബരിമല വെർച്വൽ ക്യൂ മാറ്റം. തിരുവനന്തപുരം. കോവിഡ് വ്യാപനം കുറയുന്നതിനനുസരിച്ച് ശബരിമലയിലെ വെർച്വൽ ക്യൂ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു. ജനസംരക്ഷണത്തിന് വേണ്ടിയാണ് വെർച്വൽ ക്യൂ. തമാശയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ട് വരാത്തവരുണ്ട്. ദിവസവും 10,000 പേരാണ് രജിസ്റ്റർ ചെയ്യുന്നത്, വരുന്നത് 3,000 പേരും. ഇതിനെ നിയന്ത്രിക്കാൻ ഫീസ് ഏർപ്പെടുത്തിയാലോ എന്നൊരു ആലോചിച്ചു, പിന്നെ വേണ്ടെന്ന് വെച്ചെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ കയ്യാങ്കളി. ശിവൻകുട്ടിയും മുൻമന്ത്രിമാരും വിചാരണ നേരിടണം. 6 പ്രതികളും നവംബർ 22 ഹാജരാകണം. പ്രണദൃഷ്ട്യാ പ്രതികളെല്ലാം കുറ്റക്കാരാണെന്ന സർക്കാർ അഭിഭാഷകന്റെ വാദം കോടതി അംഗീകരിച്ചു. അതിക്രമത്തിൽ പ്രതികളുടെ പങ്ക് വ്യക്തമെന്നും കോടതി. ഇന്ന് മഹാനവമി, നാളെ വിജയദശമി. തിരുവനന്തപുരം. തിന്മയുടെ ആസുരതയ്ക്ക് മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന വിജയദശമി നാളെ. ഇന്ന് രാവിലെ 8 മുമ്പ് പൂജയെടുത്ത ശേഷം വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് കഴിഞ്ഞ തവണത്തെ പോലെ കടുത്ത നിയന്ത്രണങ്ങളില്ല. ദുർഗാഷ്ടമിയായ ഇന്നലെ വൈകിട്ട് ആരാധനാലയങ്ങളിലും തൊഴിലിടങ്ങളിലും പൂജവയ്പ് നടത്തും. മഹാനവമിയായ ഇന്ന് രാവിലെയും പൂജ വയ്ക്കാറുണ്ട്. 9 ശക്തി സങ്കല്പങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് നവരാത്രി. മഹാനവമി ദിനമായ ഇന്ന് ഓഫീസിനും പ്രസിനും അവധിയായതിനാൽ നാളെ വെള്ളി കേരളകൗമുദി പ്രസിദ്ധീകരിക്കുന്നതല്ല. ആയതിനാൽ നാളെ കേരളകൗമുദി വാർത്തകൾ ഉണ്ടായിരിക്കുന്നതല്ല. ജീവിതാവസാനം വരെ തടവിൽ ഉത്രകുലക്കേസ്. സൂരജിന് ജീവപര്യന്തം ശിക്ഷിച്ചതിനെ കുറിച്ചാണ്. ജീവിതാവസാനം വരെ തടവിൽ. ചാവൻകാവ് സുരേഷിന് മാപ്പ്, മോചനം ഉടൻ. കൊല്ലം. മാപ്പ് സാക്ഷി ചാവൻകാവ് സുരേഷിനെ ജയിൽ മോചിതനാക്കാൻ കോടതി ഉത്തരവിട്ടു. പാമ്പുകളെ വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് ചാവൻകാവ് സുരേഷിന്റെ പേരിൽ വനംവകുപ്പ് പ്രത്യേകം കേസെടുത്തിട്ടുണ്ട്. ഈ കേസിലെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായതിനാൽ വരും ദിവസങ്ങളിൽ സുരേഷ് ജയിൽ മോചിതനാകും. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് മുതൽ സുരേഷ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ്. സാക്ഷികളല്ലാത്ത കേസിൽ ചാവൻകാവ് സുരേഷിന്റെ കുറ്റസമ്മതമാണ് അന്വേഷണ സംഘത്തിന് കരുത്തായത്. ഉത്രയാദ്യം കടുപ്പിച്ച അണലിയെയും പിന്നീട് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മൂർഖനെയും താനാണ് കൈമാറിയതെന്ന് സുരേഷ് കുറ്റസമ്മതം നടത്തിയിരുന്നു. ഉത്രയുടെ സഹോദരനെ കുടുക്കാനും സൂരജ് ശ്രമിച്ചു. ഉത്ര പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ ഉത്രയുടെ സഹോദരൻ വിഷുവിനെ കുടുക്കാനും സൂരജ് ശ്രമിച്ചു. മരണത്തിൽ വിഷുവിനെ സംശയിക്കുന്നതായി കാട്ടി സൂരജ് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴിയും കൊല്ലം റൂറൽ എസ് പിക്ക് നേരിട്ടും പരാതി നൽകിയിരുന്നു. സ്വത്തിനെ ചൊല്ലി വിഷു ഉത്രയുമായി വഴക്കുണ്ടാകുമായിരുന്നെന്നും തന്റെ മാതാവിനെ ഉത്രയുടെ വീട്ടുകാർ മർദ്ദിച്ചതായും പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതും ഉത്രയുടെ മാതാപിതാക്കളിൽ സംശയം ജനിപ്പിച്ചു. ഒരു തെറ്റും ചെയ്തിട്ടില്ല സൂരജ് എസ് കുമാർ. കൊല്ലം. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഉത്തരവാദ കേസ് പ്രതി സൂരജ് എസ് കുമാർ പറഞ്ഞു. ശിക്ഷാവിധി കേട്ട ശേഷം ജയിലിലേക്ക് പോകുന്നതിനിടെ മാധ്യമങ്ങളോടാണ് പ്രതി ഇങ്ങനെ പറഞ്ഞത്. കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്രയുടെ അച്ഛൻ കോടതിയിൽ പറഞ്ഞ മൊഴി മാത്രം നോക്കിയാൽ എല്ലാം മനസ്സിലാകുമെന്നും സൂരജ് പറഞ്ഞു. ഉത്രയുടെ അമ്മയെ പിന്തുണയ്ക്കണം പ്രതിപക്ഷ നേതാവ്. സർക്കാർ അപ്പീലിന് പോകണം കെ സുരേന്ദ്രൻ. വിധി സ്വാഗതം ചെയ്യുന്നു ബാബ സുരേഷ്. കൊലപാതകമാണെന്ന് ആദ്യമേ തോന്നി.
കോട്ടാത്തല ശ്രീകുമാർ കൊല്ലം. കേസ് ഏറ്റെടുത്ത ഉത്രയുടെ വീട്ടിൽ ആദ്യ സന്ദർശനം നടത്തിയപ്പോൾ തന്നെ കൊലപാതകമാണെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു. എസ് പി ഹരിശങ്കർ സാറിന്റെ നിർദ്ദേശാനുസരണം കൃത്യമായ അന്വേഷണം നടത്തിയാണ് തെളിവുകൾ ശേഖരിച്ചത്. ആളടക്കമില്ലാത്ത സൂരജിന്റെ വീട് അടൂർ. ഉത്രകൊലക്കേസിൽ കോടതി വിധി പറഞ്ഞ ഇന്നലെ മുഖ്യപ്രതി സൂരജിന്റെ പറക്കോട് വടക്ക് കാരക്കൽ സൂര്യശ്രീ വീട്ടിൽ ആളടക്കമില്ലായിരുന്നു. പിതാവ് സുരേന്ദ്രൻ, മാതാവ് രേണുക, സഹോദരി സൂര്യ എന്നിവർ വീട്ടിലുണ്ടായിരുന്നെങ്കിലും വീടും ഗേറ്റും അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. സൂര്യജിനെ കുറ്റക്കാരനാണെന്ന് വിധിച്ച് പരന്നനും വീട് ഗേറ്റും അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പീൽ തീരുമാനം പിന്നീട് ഹരിശങ്കർ. അപ്പീലിൽ ശിക്ഷ ഉയർത്താം. ഉത്രവധക്കേസിൽ പ്രതിക്ക് വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു ഉത്രയുടെ മാതാവ്. അതിവേഗം ശിക്ഷ. പ്രതിയുടെ പ്രായം പരിഗണിച്ച് വധശിക്ഷ ഒഴിവാക്കിയെന്നാണ് കോടതി പരാമർശിച്ചിരിക്കുന്നത്. ഹരിശങ്കർ ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥതയും താല്പര്യത്തെയും ഞങ്ങൾ സ്മരിക്കുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടാനുള്ള എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാക്കിയിട്ടുണ്ട്. വധശിക്ഷ ലഭിക്കാത്തതിൽ വിഷമമുണ്ട്. ഉത്രയുടെ അമ്മാവൻ ഗോദവർമ്മ. നവരാത്രി സാധനയുടെ ഫലങ്ങൾ ആചാര്യൻ രാജേഷ് എഴുതിയ ഒരു ലേഖനമാണ്. ഭാരതത്തിലുടനീളം ഉത്സവമായാണ് നവരാത്രി കൊണ്ടാടുന്നത്. എന്നാൽ കേവലം ഒരു ഉത്സവം മാത്രമല്ല, ജപ ഹോമ സ്വാധ്യായ നിരതമായ സാധനോപാധിയും സാധനാ പദ്ധതിയും നവരാത്രിയുടെ പ്രധാന ഭാഗമാണ്. ഇതാകട്ടെ വേദങ്ങളുടെയും വൈദിക ഋഷിമാരുടെയും കാഴ്ചപ്പാട് തന്നെയാണ്. അവർ സാധന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള ഉൾവലിയലിനെയോ ഒളിച്ചോട്ടത്തെയോ ആയിരുന്നില്ല, മറിച്ച് ജീവിതം എങ്ങനെ ആനന്ദപ്രദമാക്കാം, ആഘോഷപൂർണ്ണമാക്കാം എന്നതിനുള്ള മാർഗരേഖയാണ് വിവിധ സാധനോപാധികളെ സാധനാ പദ്ധതികളെ അവർ മുന്നോട്ട് വെച്ചത്. ഗുരുവിൽ നിന്നുള്ള മന്ത്രദീക്ഷയാണ് ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങായി നവരാത്രി ആഘോഷത്തിൽ കടന്ന് വന്നത്. ലേഖനം തുടരുന്നു. കോവിഡ് പോരാട്ടത്തിൽ മറ്റൊരു നേട്ടം. എഡിറ്റോറിയലാണ് ആദ്യത്തെ എഡിറ്റോറിയൽ. കോവിഡ് മഹാമാരിക്കെതിരായ മഹാപോരാട്ടത്തിൽ അഭിമാനകരമായ ഒരു ചുവട് കൂടി വെച്ചിരിക്കുകയാണ് ഇന്ത്യ. 2-നും 18-നും ഇടയ്ക്ക് പ്രായമായ കുട്ടികൾക്ക് രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്ന കോവാക്സിൻ നൽകാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറലിന്റെ അന്തിമ അനുമതിയെ ഇനി ആവശ്യമുള്ളൂ. മുതിർന്നവരിൽ 70% ഫലപ്രാപ്തി തെളിയിച്ചു കഴിഞ്ഞ കോവാക്സിൻ കുട്ടികളിൽ നിയമം അനുശാസിക്കുന്ന 3 പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയതാണ്. അപ്പോൾ 2 മുതൽ 17 വയസ്സുള്ള കുട്ടികൾക്ക് കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകുന്നതിനെ കുറിച്ച് ഇനി അന്തിമ വൈറ്റ് ഡ്രഗ് കൺട്രോളിൽ നിന്ന് ഉത്തരവ് ലഭിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതിനെക്കുറിച്ചാണ് കോവിഡ് പോരാട്ടത്തിൽ മറ്റൊരു നേട്ടം എന്ന പേരിൽ കേരള കൗമുദി ഇന്നത്തെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. 2-ാമത്തെ എഡിറ്റോറിയൽ പാർക്കിംഗ് പ്രശ്നം തന്നെ. നഗരത്തിൽ നോ പാർക്കിംഗ് ബോർഡ് വയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് വലിയ താല്പര്യമാണ്. ഇത് ലംഘിച്ച് പാർക്ക് ചെയ്യുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്യും. ഒരു സുപ്രഭാതത്തിലായിരിക്കും ഈ നോ പാർക്കിംഗ് ബോർഡ് വരിക. ഇതറിയാതെ പാർക്ക് ചെയ്ത് പലർക്കും പണം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് ലംഘിച്ചതിന്റെ പേരിൽ പിരിച്ച പണത്തിന്റെ പകുതിയെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെലവഴിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമായിരുന്നു. അപ്പോൾ 2-ാമത്തെ എഡിറ്റോറിയൽ പാർക്കിംഗ് പ്രശ്നം തന്നെ. പാർക്കിംഗ് മേഖലയിൽ ട്രാഫിക് നിബിഡമായ പട്ടണങ്ങളിൽ പ്രത്യേകമായിട്ട് ബോർഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് പാർക്കിംഗ് നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ട് അവിടെ നിന്ന് ട്രാഫിക് ഫൈൻ പിടിക്കുന്നതിനെതിരെയാണ് 2-ാമത്തെ എഡിറ്റോറിയൽ പ്രതിപാദിക്കുന്നത്. വെള്ളത്തിന് വഴിയൊരുക്കുന്നു മുഖ്യമന്ത്രിയെ വോട്ട്. അന്യൻ, ഇരുമുഖൻ എന്നൊക്കെ പറയുമ്പോഴേ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ പ്രതിപക്ഷ നേതാവിന് ഡി സതീശന് അതിശയകരമായ മാറ്റം കണ്ടു. മഹാപ്രളയത്തിനു ശേഷം നെതർലാൻഡ്സിൽ പോയി വന്ന മുഖ്യമന്ത്രി തന്നെയാണോ ഇതെന്ന് ഒരു വേള അദ്ദേഹം മുഖ്യമന്ത്രിയോട് തന്നെയാണ് സംശയം നിവർത്തി തേടിയത്. മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല. നെതർലാൻഡ്സിൽ പോയി വന്ന മുഖ്യമന്ത്രി വെള്ളത്തിന് ഒഴുകാൻ സ്ഥലം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് സതീശൻ കേട്ടിട്ടുണ്ട്. റൂം ഫോർ ദി റിവർ ഇവിടെ നടപ്പാക്കുമെന്നൊക്കെ കേട്ടപ്പോൾ അത്യധികമായ സന്തോഷമുണ്ടായെന്ന് സതീശൻ പറഞ്ഞു. ഇന്നിപ്പോൾ കേരളത്തെ കിഴക്കും പടിഞ്ഞാറുമായി വേർപെടുത്തി കോട്ട കെട്ടാൻ പോവുകയും ആ പോക്കിൽ നിന്ന് അണുവിട മാറാതിരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അങ്ങേ അറ്റത്തെ നിരാശയും ഉത്കണ്ഠയും പ്രതിപക്ഷ നേതാവിനുണ്ടാകുന്നു. സി പി ശ്രീഹർഷൻ എഴുതിയതാണ് നിയമസഭയിൽ. ലേഖനം തുടർന്നു പോകുന്നു. ഇരുളിൽ അറിവിന്റെ ശബ്ദമായ ദുതി. തിരുവനന്തപുരം ഇരുട്ട് മറച്ച 1000 കാഴ്ചകളിൽ അറിവും സാഹിത്യവും നിറയ്ക്കുകയാണ് ദുതി. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സ് എന്ന സംഘടനയുടെ യുവജന വിഭാഗമാണ് ദുതി എന്ന വാട്സ്ആപ്പ് ടെലിഗ്രാം കൂട്ടായ്മകളുടെ സാരഥികൾ. സാഹിത്യ രചനകളെ ദുതിയിലൂടെ കേട്ടാസ്വദിക്കാം. മിനി പ്രകാശ്, സുമ, ചന്ദ്രൻ, കെ പി ഉമ വത്സ, ഓണക്കോർ, വിജയനാഥൻ പിള്ള തുടങ്ങിയ 40 വോളണ്ടിയർമാരാണ് സാഹിത്യകൃതികൾ തിരഞ്ഞെടുത്ത് ശബ്ദരൂപത്തിലാക്കി ഗ്രൂപ്പുകളിലേക്ക് നൽകുന്നത്. കൂട്ടായ്മയുടെ തുടക്കം 2015 ആഗസ്റ്റിലാണ് ദുതി വാട്സ്ആപ്പ് കൂട്ടായ്മ ആരംഭിച്ചത്. പത്രവാർത്തകളും പുസ്തകങ്ങളും വായിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ പത്രവായനയ്ക്കായി കേരളകൗമുദി കാഴ്ച ആപ്പെത്തിയതോടെ നോവലുകളും ചെറുകഥകളും കവിതകളും വായിക്കാൻ പുതിയൊരു ഗ്രൂപ്പെന്ന ആശയമുണ്ടായത് അങ്ങനെ. ദുതി റീഡിംഗ് എന്ന പേരിൽ ടെലിഗ്രാമിൽ ഗ്രൂപ്പ് ആരംഭിച്ചു. ജുഡീഷ്യൽ സർവീസിൽ നിന്ന് 4 ഹൈക്കോടതി ജഡ്ജിമാരായി നിയമനം. കൊച്ചി. കേരള ജുഡീഷ്യൽ സർവീസിൽ നിന്ന് 4 കേരള ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിമാരായി നിയമിച്ചു. ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ സോഫി തോമസ്, ഹൈക്കോടതിയിലെ ജില്ലാ ജുഡീഷ്യറി രജിസ്ട്രാർ പി ജി അജിത് കുമാർ, കോട്ടയം ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജി സി ജയചന്ദ്രൻ, എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി സി എസ് സുധ എന്നിവർക്കാണ് നിയമനം നൽകിയത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങി. നിലവിൽ 37 ജഡ്ജിമാരാണ് കേരള ഹൈക്കോടതിയിലുള്ളത്. കെ പി സി സി വൈസ് പ്രസിഡന്റുമാർ 5. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി 5%. തിരുവനന്തപുരം
ഹൈക്കമാൻഡിന് ഇന്നലെ രാവിലെയോടെ കൈമാറിയ കെ പി സി സി ഭാരവാഹി പട്ടികയിൽ വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം മൂന്നിൽ നിന്ന് അഞ്ചായി ഉയർത്തി. ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണത്തിലും വർധന വരുത്തിയെന്നാണ് സൂചന. എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവ് വരുത്തിയാണ് ഭാരവാഹികളുടെ എണ്ണം 50 നിലനിർത്തുന്നത്. ഡൽഹിയിൽ നിന്നുള്ള പ്രഖ്യാപനം ഉടനുണ്ടാവും. സമീപകാലത്തായി പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന പാലക്കാട്ടെ മുതിർന്ന നേതാവ് എ വി ഗോപിനാഥിന്റെ അടക്കം പേരുകൾ ഭാരവാഹി പട്ടികയിൽ ഉള്ളതായി സൂചനയുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി 5%. ആർ സി സി അരുണിന് ഫോട്ടോഗ്രാഫി അവാർഡ്. എ ഐ വൈ എഫ് എ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ ഭാഗമായി ഏർപ്പെടുത്തിയ സോണി ബി തെങ്ങമ സ്മാരക ഫോട്ടോഗ്രാഫി അവാർഡ് കേരള കൗമുദി കണ്ണൂർ യൂണിറ്റിലെ ഫോട്ടോഗ്രാഫർ എ ആർ സി അരുൺ അർഹനായി. എസ് എൻ ഡി പി യോഗം. സിവിൽ സർവീസ് പരീക്ഷണം പരീക്ഷ 17 ചേർത്തല. സമർത്ഥരായ വിദ്യാർത്ഥികളെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കാൻ എസ് എൻ ഡി പി യോഗം മുൻകൈ എടുത്ത് നടത്തുന്ന പരിശീലന പദ്ധതിയുടെ ഭാഗമായുള്ള പരീക്ഷ കൊല്ലം എസ് എൻ കോളേജിൽ 17 രാവിലെ 12 മുതൽ 1 വരെ നടക്കും. പരീക്ഷ അഭിമുഖം എന്നിവയിലൂടെയാണ് പരിശീലനത്തിനായി വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. വിശദവിവരങ്ങൾക്ക് 9446526689. സ്ഥലംമാറ്റ മാനദണ്ഡം കർശനമാക്കും തിരുവനന്തപുരം. സർക്കാർ ജീവനക്കാരുടെ പൊതു സ്ഥലംമാറ്റത്തിൽ മാനദണ്ഡങ്ങൾ കർശനമായും സുതാര്യമായും നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഓരോ വകുപ്പും ഉറപ്പുവരുത്തണം. നിയമസഭാ കയ്യാങ്കളി. കെ ശിവൻകുട്ടിയും മുൻമന്ത്രിമാരും വിചാരണ നേരിടണം. വാദങ്ങളും മറുപടിയും. 6 നവംബർ 22 ഹാജരാകണം. പ്രതികളുടെ പങ്ക് വ്യക്തമെന്ന് കോടതി. നിയമസഭാ കയ്യാങ്കളി കേസിലെ പ്രതികളായ മന്ത്രി വി ശിവൻകുട്ടി, മുൻമന്ത്രി ഇ പി ജയരാജൻ, കെ ടി ജലീൽ എംഎൽഎ, മുൻ എംഎൽഎമാരായ കെ കുഞ്ഞഹമ്മദ്, സി കെ സദാശിവൻ, കെ അജിത് എന്നിവർ വിചാരണ നേരിടണമെന്ന് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആർ രേഖ ഉത്തരവിട്ടു. പ്രതികളുടെ വിടുതൽ ഹർജി തള്ളിയോ കോടതി നവംബർ 22 പ്രതികളെല്ലാം ഹാജരാകാൻ നിർദ്ദേശിച്ചു. മന്ത്രിക്കെതിരെ സർക്കാർ വിചാരണ ചരിത്രമാകും. തിരുവനന്തപുരം. സർക്കാർ വാദി മന്ത്രി ശിവൻകുട്ടി പ്രതിയുമായ നിയമസഭാ കയ്യാങ്കളി കേസിൽ മുഖം രക്ഷിക്കാൻ വിചാരണ പരമാവധി നീട്ടുകയെന്ന തന്ത്രമാവും സർക്കാർ പ്രയോഗിക്കുക. ശക്തമായ തെളിവുകളും സാക്ഷികളുമുള്ള കേസിൽ 2 അപകടങ്ങളാണ് മുന്നിലുള്ളത്. ക്രിമിനൽ കേസിൽ 2 ശിക്ഷിക്കപ്പെട്ടാൽ മന്ത്രിക്കും കെ ടി ജലീൽ എംഎൽഎക്കും ഔദ്യോഗിക സ്ഥാനങ്ങൾ നഷ്ടമാവാം. പുറമെ 6 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയുണ്ടാകും. കോവിഡ്. മരിച്ച ബി പി എൽക്കാരുടെ കുടുംബത്തിന് മാസം 5000 നിലവിൽ പ്രഖ്യാപിച്ച സഹായത്തിന് പുറമെ. കോവിഡ് ബാധിച്ച് മരണമടയുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ കുടുംബത്തിന് മാസം 5000 വീതം 3 സമാശ്വാസ ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തുക ആശ്രിതരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ടെത്തും. നിലവിൽ പ്രഖ്യാപിച്ച സഹായത്തിന് പുറമെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെയും ആശ്രിതർക്ക് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായധനങ്ങൾക്ക് പുറമെയാണ് പുതിയ സമാശ്വാസ ധനസഹായം. എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ 50,000 ഒറ്റത്തവണ സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് മുന്നോടിയായി മരണ സർട്ടിഫിക്കറ്റിലെ പിഴവ് തിരുത്താനും മരണപട്ടികയിൽ ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ച പരാതികൾ പരിഹരിക്കാനുമുള്ള അപേക്ഷ ആരോഗ്യവകുപ്പ് ഓൺലൈനായി സ്വീകരിച്ചു തുടങ്ങി. ദുരന്ത നിവാരണ വകുപ്പാണ് സഹായ വിതരണത്തിന് മാർഗനിർദ്ദേശം നൽകുന്നതും അപേക്ഷ സ്വീകരിക്കുന്നതും. 11,079 പേർക്ക് കോവിഡ്. തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്നലെ 11,079 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആകെ 88,995 സാമ്പിളുകൾ പരിശോധിച്ചു. 121 പേർ മരിച്ചു. 12.56% ഡി പി ആർ നിരക്ക്. 9,972 പേർ രോഗമുക്തി നേടി. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 158 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ്. 211 വാർഡുകളാണുള്ളത്. റുപ്പീസ് 270 ലക്ഷം കടന്ന് സെൻസെക്സിന്റെ മൂല്യം. സെൻസെക്സും നിഫ്റ്റിയും പുതിയ ഉയരത്തിൽ. കൊച്ചി. അനുകൂല വാർത്തകളുടെ പിൻബലത്തിൽ ഇന്ത്യൻ ഓഹരി സൂചികൾ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് പുത്തൻ ഉയരത്തിൽ. 452 നേട്ടവുമായി സെൻസെക്സ്. 60,737 169 ഉയർന്ന് നിഫ്റ്റി. 18,161 ഒരു വേള സെൻസെക്സ് എക്കാലത്തെയും ഉയരമായ 60,836 വരെയും നിഫ്റ്റി 18,198 വരെയും എത്തിയിരുന്നു. 452 സെൻസസ് ഇന്നലെ 452 നിഫ്റ്റി 169 ഉയർന്നു. 60,836 ഒരു വേള ഇന്നലെ സെൻസെക്സ് എക്കാലത്തെയും ഉയരമായ 60,836 വരെയും നിഫ്റ്റി 18,198 വരെയും എത്തി. മുന്നേറുന്ന മൂല്യം. കരുത്തോടെ രൂപ. സ്വർണത്തിന് ഈ വേബിൽ പ്രായോഗികമല്ല. സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണം പല ഘട്ടങ്ങളായി പലയിടങ്ങളാണ് നടക്കുന്നതെന്നതിനാൽ സ്വർണ്ണ വ്യാപാര വ്യവസായ മേഖലയിൽ ഈ വേബിൽ നടപ്പാക്കുക പ്രായോഗികമല്ലെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ എ കെ ജി എസ് എം എ ചൂണ്ടിക്കാട്ടി. ഇൻഫോസിസിന്റെ ലാഭം 12% ഉയർന്നു. സിൽവർ ലൈൻ കേരളത്തിന്റെ ശോഭന ഭാവിക്ക് മുഖ്യമന്ത്രി. ചെലവ് 63,940 കോടി. തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ ശോഭന ഭാവിക്കാണ് സെമി ഹൈസ്പീഡ് റെയിൽ സിൽവർ ലൈൻ പദ്ധതി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ പദ്ധതി കേരളത്തിന്റെ ഭാവിയെ കടത്തിൽ മുക്കുമെന്ന പ്രതിപക്ഷ കുറ്റപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച് എം കെ മുനീറിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന്
അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ സഹകരണത്തോടെ മാത്രമേ ഭൂമി ഏറ്റെടുക്കൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗ്രാമങ്ങളിൽ ഭൂമി വിലയുടെ 4 ഇരട്ടി വരെയും നഗരങ്ങളിൽ 2 ഇരട്ടി വരെയും നഷ്ടപരിഹാരം നൽകും. ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഹെക്ടറിന് 9 കോടിയുടെ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നാണ് ഒരു കണക്കാക്കുന്നത്. 9314 കെട്ടിടങ്ങൾ ഒഴിപ്പിക്കേണ്ടി വരും. സ്ഥലം ഏറ്റെടുപ്പിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. 115 കിലോമീറ്റർ പാത പാടങ്ങളിലൂടെയാണ് കടന്നു പോകുക. ഇതിൽ 88 കിലോമീറ്ററും എലിവേറ്റഡ് പാതയാണ്. വന്യജീവി ആക്രമണം, നഷ്ടപരിഹാരം നൽകാൻ ഫണ്ടില്ലെന്ന് മന്ത്രി ശശീന്ദ്രൻ. കേരളയിൽ വികസനത്തിന്റെ പേരിലുള്ള ഇടിച്ചു നിരത്തൽ, വി ഡി സതീശൻ. പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ ശമ്പള വർധന ഉടൻ. 1 മാസത്തിനുള്ളിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് മന്ത്രി പി പ്രസാദ് ഇതിനുവേണ്ടി മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം വിശദമായി ചർച്ച നടത്തിയിരുന്നു. 1 മാസത്തിനുള്ളിൽ സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ലഭിച്ചാൽ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് ടി പി രാമകൃഷ്ണന്റെ ശ്രദ്ധ ക്ഷണിക്കലിൽ മന്ത്രി മറുപടി നൽകി. തൊഴിലാളികളുടെ ശമ്പള വർധനവിന് ലേബർ സമിതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാലും വില കുറയില്ലെന്ന് മന്ത്രി ബാലഗോപാൽ. ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. പാചകവാതകത്തിന് ജി എസ് ടി പ്രകാരം 5% നികുതി. എന്നാൽ 2017 ആഗസ്റ്റിൽ 524 രൂപയായിരുന്ന പാചകവാതകത്തിന്റെ ഇപ്പോഴത്തെ വില 910 രൂപയാണ്. ഭരണ സംവിധാനം പുനഃക്രമീകരിക്കും. തിരുവനന്തപുരം ജലവിഭവ വകുപ്പിലെ ഭരണ സംവിധാനം റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ പറഞ്ഞു. ജൽജീവൻ മിഷൻ നടപ്പാക്കുന്നതിനാൽ മറ്റ് പദ്ധതികൾ നിർത്തലാക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല. ചില പദ്ധതികൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനായി പൊതുമരാമത്ത് വകുപ്പ് നടപ്പാക്കുന്ന രീതിയിൽ ഏകീകൃത സംവിധാനം കൊണ്ടുവരും. പരാതിയിൽ യഥാസമയം പരിഹരിക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അൻവർ MLA പോയത്. അനുവാദത്തോടെ സ്പീക്കർ. കാർത്തി മലബാർ ഗോൾഡിന്റെ തമിഴ്നാട് ബ്രാൻഡ് അംബാസഡർ. ലുലുവിന്റെ ഇന്ത്യയിലെ 3rd ഹൈപ്പർ മാർക്കറ്റ് ബാംഗ്ലൂരുവിൽ. ബാംഗ്ലൂരു ലുലു ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ 3rd ഹൈപ്പർ മാർക്കറ്റ് ബാംഗ്ലൂരു രാജാജി നഗറിലെ പുതിയ ഗ്ലോബൽ മാളിൽ തുറന്നു. കർണാടക മുൻ മുഖ്യമന്ത്രി മുൻ കേന്ദ്രമന്ത്രിയുമായ SM കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കർണാടക മുൻമന്ത്രി ഡി ശിവകുമാർ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി, ലുലു ഇന്ത്യ ഡയറക്ടർ AV ആനന്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കർണാടകയിൽ 10 ഹൈപ്പർ മാർക്കറ്റുകൾ. കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ 10 ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്ന് MA യൂസഫ് അലി പറഞ്ഞു. തിരുവനന്തപുരത്തെ ലുലു മാൾ ഈ വർഷാവസാനവും ലക്നൗ മാൾ അടുത്ത മാർച്ചിലും തുറക്കും. മാപ്പിളപ്പാട്ടുകളെ തനിച്ചാക്കി വി എം കുട്ടി ഓർമ്മയായി. വി എം കുട്ടി മാപ്പിളപ്പാട്ടിനെ നവീകരിച്ച കലാകാരനെന്ന് കാരശ്ശേരി. കോഴിക്കോട് മുസ്ലിം വിവാഹ വീടുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന മാപ്പിളപ്പാട്ടിനെ നവീകരിച്ച് പൊതുവേദികളിൽ എത്തിച്ച കലാകാരനായിരുന്നു വി എം കുട്ടിയെന്ന് എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ MN കാരശ്ശേരി പറഞ്ഞു. വാനിന്റെ വിൻഡോയിൽ കുടുങ്ങി 4 വയസ്സുകാരന് ദാരുണാന്ത്യം. അൽ ഹനാൻ. അമ്പലപ്പുഴ യേസ്വാനിന്റെ മുൻവാതിൽ ഗ്ലാസിനിടയിൽ കഴുത്ത് കുടുങ്ങി 4 വയസ്സുകാരൻ മരിച്ചു. പുന്നപ്പുറ തെക്ക് പഞ്ചായത്ത് വണ്ടാനം ഷെറഫുൽ ഇസ്ലാം പള്ളിക്ക് സമീപം മണ്ണാപ്പറമ്പിൽ അൽതാഫ് അൻസില ദമ്പതികളുടെ മകൻ അൽ ഹനാനാണ് 4 മരിച്ചത്. ഹോസ്റ്റലിലെ കോണിപ്പടിയിൽ വീണ് വിദ്യാർത്ഥി മരിച്ചു. ജോഷ എബ്രഹാം. തിരുവനന്തപുരം 4 മാർ ഇവാനിയസ് കോളേജ് ഹോസ്റ്റലിലെ കോണിപ്പടിയിൽ വീണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. അഞ്ചൽ തുമ്പോട് ഭാരതിപുരം മേലോട്ട് വീട്ടിൽ ജോഷ എബ്രഹാമാണ് 20 മരിച്ചത്. 2nd BCOM വിദ്യാർത്ഥിയാണ്. ഇന്നലെ രാവിലെ 11:30 ഒന്നാം നിലയിലേക്കുള്ള കോണിപ്പടിയിലായിരുന്നു അപകടം. നെറ്റിപൊട്ടി ചോരവാർന്ന് കിടന്ന ജോഷോയെ സുഹൃത്തുക്കൾ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നഗര ഗ്രാമാസൂത്രണ വകുപ്പിന് പുതിയ പേര്. മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കും. നഗര ഗ്രാമാസൂത്രണ വകുപ്പിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്ലാനിംഗ് എന്ന് പുനർനാമകരണം ചെയ്തു. മഹാപ്രളയങ്ങൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തദ്ദേശീയ പ്രത്യേകത കൂടി പരിഗണിച്ച് കാര്യങ്ങൾ നടപ്പാക്കാൻ അനുമതി നൽകുന്ന നഗര ഗ്രാമാസൂത്രണ ഭേദഗതി ബില്ലിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. മുട്ടിൽ മരമുറിക്കൽ പ്രതികൾക്ക് വനംവകുപ്പ് കേസിലും ജാമ്യം. നാടുവിട്ട പെൺമക്കളെ തേടി പോലീസ് ആൺമക്കളെ പ്രതികളാക്കി. പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി. നാടുവിട്ട പെൺമക്കളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട പോൾ പോലീസ് ആൺമക്കളെ കേസിൽ കുടുക്കിയെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് നൽകാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ന്യൂഡൽഹി സ്വദേശിയുടെ ദുരനുഭവം വാർത്തയായത് അഭിഭാഷകൻ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ കോടതി സ്വമേധയാ ഹർജിയിൽ പരിഗണിക്കുകയായിരുന്നു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, DGP, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരാണ് എതിർകക്ഷികൾ. കേസിങ്ങനെ ചെരുപ്പ് കച്ചവടക്കാരായ ദമ്പതികളുടെ 5 മക്കളിൽ 2 പെൺമക്കൾ ആഗസ്റ്റ് 20 നാടുവിട്ടു. എറണാകുളം നോർത്ത് പോലീസിൽ പരാതി നൽകി. പെൺകുട്ടികളെ ന്യൂഡൽഹിയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് അവിടെ അന്വേഷിക്കാൻ നിർദ്ദേശിച്ചതായി മാതാപിതാക്കൾ പറയുന്നു. ന്യൂഡൽഹി പോലീസിന്റെ സഹായത്തോടെ പെൺകുട്ടികളെ കണ്ടെത്തി. ഒപ്പം 19-കാരിയായ മൂത്ത കുട്ടിയെ പീഡിപ്പിച്ച സുബൈറിനെയും പിടികൂടി. കേരളത്തിൽ നിന്നെത്തിയ പോലീസ് 3 നാട്ടിലെത്തിച്ചു. മൂത്ത മകൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് നൽകിയ മൊബൈലിലൂടെയാണ് പ്രതി പരിചയപ്പെട്ടതെന്ന് മാതാപിതാക്കൾ പറയുന്നു. പെൺകുട്ടികളെ പോലീസ് ചിൽഡ്രൻസ് ഹോമിലാക്കി. എന്നാൽ തന്നെ 2 സഹോദരന്മാർ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് 9-കാരി മൊഴി നൽകിയതോടെ അവരെ അറസ്റ്റ് ചെയ്തു. PSC പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം. മോൺസന്റെ വീട്ടിൽ രഹസ്യാറ.
പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ കലൂരിലെ വാടക വീടിനോട് ചേർന്നുള്ള ചെറിയ ഗസ്റ്റ് ഹൌസിൽ രഹസ്യ അറയുണ്ടെന്ന് മോൻ ഡ്രൈവർ അജയ് നെട്ടൂരിന്റെ വെളിപ്പെടുത്തൽ. ജോലിക്കാരുടെ പേരിൽ വാങ്ങിയ പണം പിൻവലിച്ച ശേഷം ഇവിടെ സൂക്ഷിക്കാനായി ഇരിക്കും സാധ്യത. മോൺസൺ അറസ്റ്റിലായതിനാൽ ഇയാളുടെ അടുപ്പക്കാർ പണം മാറ്റിയിട്ടുണ്ടാവാം. 10 വർഷം ഒപ്പം ജോലി ചെയ്ത അജിയുടെ പേരിലും ബാങ്ക് അക്കൌണ്ട് തുറന്ന് മോൺസൺ പണം കൈക്കലാക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്തതോടെ ഇരുവരും തെറ്റി. അജിക്കെതിരെ മോൺസൺ ചേർത്തല പോലീസ് കള്ളക്കേസ് നൽകിയാണ് പ്രതി കാരം വീട്ടിയത്. പോലീസ് നിരന്തരം ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് അജി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. രഹസ്യ അറ പോലെ ഏതാനും ലോക്കറുകൾ കലൂരിലെ വാടക വീട്ടിലുണ്ട്. മോൺസണുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്നും അജി പറഞ്ഞു. അടുപ്പക്കാരായ സ്ത്രീകൾക്ക് മോൺസൺ സാമ്പത്തിക സഹായമടക്കം നൽകിയതായി അജി മൊഴി നൽകിയിട്ടുണ്ട്. അടുപ്പക്കാരുടെ അക്കൗണ്ട് ചികഞ്ഞ് ക്രൈംബ്രാഞ്ച്. മോൺസൺ തട്ടിയെടുത്ത കോടികൾ കണ്ടെത്താൻ ഇയാളുടെ അടുപ്പക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. അക്കൗണ്ടിൽ വൻതുകൾ വന്നത് ഇവ ട്രാൻസ്ഫർ ചെയ്തതുമായ വിവരങ്ങൾ തേടുന്നത് ബാങ്കുകൾക്ക് ഇതിനായി കത്ത് നൽകി. പരാതികളിലും മൊഴികളിലും പരാമർശിക്കുന്ന മോൺസനെ സഹായിച്ചവരും ഇടനിലക്കാരുമായ പോലീസുകാരെ കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചേക്കും. പ്രതീക്ഷയുടെ റൺവേയിൽ തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഏറ്റെടുത്തു. സർവീസുകൾ കൂട്ടി യാത്രക്കാരെ തിരിച്ചുപിടിക്കാൻ പദ്ധതി. തിരുവനന്തപുരം പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും മറികടന്ന് തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തു. അർദ്ധരാത്രിയോടെ എയർപോർട്ട് ഡയറക്ടർ സി വി രവീന്ദ്രനിൽ നിന്ന് അദാനി ഗ്രൂപ്പിന്റെ ചീഫ് എയർപോർട്ട് ഓഫീസർ ജി മധുസൂദൻ റാവു ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തു. എയർപോർട്ട് സംബന്ധിച്ച രേഖകളും കൈമാറി. നിലവിൽ 635 ഏക്കറിലാണ് വിമാനത്താവളം. റൺവേ വികസനത്തിനായി 18 ഏക്കർ സ്ഥലം വാങ്ങുന്നതിനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. സർക്കാരിന്റെ സഹകരണം വിമാനത്താവള വികസനത്തിന് നിർണായകമാകും. അദാനിയുടെ നീക്കങ്ങൾ എയർലൈൻ കമ്പനികളുടെ നേരിട്ട് വിലപേശൽ നടത്താനും ഓഫറുകൾ നൽകാനാകും. അദാനിയുടെ ആദ്യ ശ്രമം കൊച്ചിയിലേക്ക് ചേക്കേറിയ പല കമ്പനികളെയും തിരികെ കൊണ്ടുവരാനുള്ള നീക്കം ശക്തമാക്കും. ഗൾഫിലേക്കുള്ള സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം UKയിലേക്കും അമേരിക്കയിലേക്കും സർവീസുകൾ ആരംഭിക്കാനാണ് പദ്ധതി. വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാകുമ്പോൾ അതിന്റെ സാധ്യതകൾ മുതൽക്കൂട്ടാകുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വിശ്വാസം. ഡെപ്യൂട്ടി ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വലുതായി നിർമ്മിക്കാനാണ് ആലോചന. ഷോപ്പിംഗ് കേന്ദ്രങ്ങളും രാജ്യാന്തര ബ്രാൻഡുകളുടെ ഷോപ്പുകളും തുറക്കും. സേവന കേന്ദ്രങ്ങളും ആരംഭിക്കും. ആഭ്യന്തര ടെർമിനലിലും മദ്യം ലഭിക്കുന്നതിനുള്ള സൗകര്യം വന്നേക്കും. അദാനി ഗ്രൂപ്പിന്റെ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് പ്രത്യേക സർവീസുകളുമുണ്ടാകും. മുൻ സർക്കാരുകൾ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം പൂട്ടി. തുഷാർ എം കെ മുനീറിനെ ഇഡി ചോദ്യം ചെയ്തു. ഗ്രാമവണ്ടി രൂപരേഖ ഉടൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ KSRTC ആരംഭിക്കുന്ന ഗ്രാമവണ്ടിയുടെ രൂപരേഖ ഈ മാസം 30 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കാൻ മന്ത്രിമാരായ AV ഗോവിന്ദൻ, ആന്റണി രാജു എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. അടുത്ത ഏപ്രിൽ മുതൽ ഗ്രാമവണ്ടി ഓടിക്കുമെന്ന് മന്ത്രി ആന്റണി രാജു അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകും മുഖ്യമന്ത്രി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിന് നടപടികൾ കൈക്കൊള്ളാൻ കോവിഡ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. പാഠ്യപദ്ധതിയിൽ ജെൻഡർ എഡ്യൂക്കേഷനും. സരിതയിൽ നിന്ന് കൈക്കൂലി. ആര്യാടനെതിരെ വിജിലൻസ് അന്വേഷണം. തിരുവനന്തപുരം സംസ്ഥാനത്ത് വലിയ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് സൗരോർജ്ജ നയം രൂപീകരിക്കാൻ എന്ന പേരിൽ സോളാർ കേസിലെ പ്രതി സരിത എസ് നായരിൽ നിന്ന് മുൻ വൈദ്യുതി മന്ത്രി ആര്യാട മുഹമ്മദ് 40 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കോഴപറ്റിയെന്നാണ് ആക്ഷേപം. മുൻമന്ത്രി എന്ന നിലയിൽ അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി തേടും. ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണ സംഘത്തെ നിശ്ചയിക്കും. സ്കൂൾ ഉച്ചഭക്ഷണം അരി FCIയിൽ നിന്നെടുക്കണം. 100 കോടി നൽകുന്നത് പരിഗണനയിൽ. തിരുവനന്തപുരം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന്, ഇത് പരിഹരിക്കുന്നതിന് ബോർഡ് ആവശ്യപ്പെട്ട 100 കോടി രൂപ അനുവദിക്കുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു. കളിക്കളം കൊൽക്കത്തയ്ക്ക് ലക്ഷ്യം 136. ആന്റി മുറ പുറത്ത്. ശ്രുതിമോൾക്ക് വെള്ളി. പ്രസില്ലയ്ക്ക് വെങ്കലം. ഹിമദാസിന് കോവിഡ്. സീനിയർ നെറ്റ്ബാൾ അക്ഷറിനെ റിസർവാക്കി ഷാർദൂൽ ലോകകപ്പ് ടീമിൽ. ക്രിസ്റ്റ്യാനോ ഹാട്രിക്കിൽ പോർച്ചുഗീസ് പടയോട്ടം. ശാസ്ത്രിക്ക് പകരക്കാരൻ ആവാനില്ലെന്ന് ദ്രാവിഡ്. സ്വച്ഛ് ഭാരത് അമൃത് 2ാം ഘട്ടത്തിന് അംഗീകാരം. സ്വച്ഛ് ഭാരത് ലക്ഷ്യങ്ങൾ. 100,000 ജനസംഖ്യയുള്ള നഗരങ്ങൾ വെളിയിട വിസർജ്യ മുക്തമാക്കുന്നതിന് മുൻഗണന. മലിനജലം ശുചിയാക്കാനും ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നത് തടയാനും ഉള്ള നടപടികൾ. എല്ലാ നഗരങ്ങൾക്കും മാലിന്യ വിമുക്ത 3-സ്റ്റാർ സർട്ടിഫിക്കറ്റ്. അന്യ സംസ്ഥാന തൊഴിലാളികൾക്കായി 3.5 ലക്ഷം പൊതു ശൗചാലയങ്ങൾ. 100,000 താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ മലിനജലം സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനും ഒഴുക്കിവിടാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ശുചീകരിക്കാനും ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്തുന്ന തടയാനുമുള്ള SBM2 പദ്ധതി. കരമാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കൽ. ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉപയോഗം ഇല്ലാതാക്കൽ. 500,000 ജനസംഖ്യയുള്ള നഗരങ്ങളിൽ കെട്ടിട മാലിന്യമടക്കം യന്ത്ര സഹായത്തോടെ നീക്കൽ. മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾക്ക് നിയമപരമായ അംഗീകാരം. അമൃത് 2.0 ലക്ഷ്യങ്ങൾ. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ 2.68 കോടി. ടാപ്പ് കണക്ഷനുകൾ 2.64 കോടി. മലിനജല കക്കൂസ് മാലിന്യ നിർമ്മാർജ്ജനം. കിണറുകളടക്കം ജലസ്രോതസ്സുകൾ വർദ്ധിപ്പിക്കൽ സംരക്ഷിക്കൽ. ജലത്തിന്റെ പുനരുപയോഗം. മഴവെള്ള സംഭരണം. ഭാവിയിലെ ജല ആവശ്യം. ജലനഷ്ടം കണക്കാക്കൽ. ലക്കിംഗ്പൂർ സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണം. രാഷ്ട്രപതിയെ കണ്ട് കോൺഗ്രസ്. ഇന്ത്യ നിലകൊള്ളുന്നത് ലോക സമാധാനത്തിനും പുരോഗതിക്കുമായി. വി മുരളീധരൻ. മണിപ്പൂരിൽ വിഘടനവാദികളുടെ ആക്രമണത്തിൽ 4 മരണം.
ജയ്ഷെ ഭീകര നേതാവിനെ വധിച്ചു, പുൽവാമയിൽ ഏറ്റുമുട്ടൽ. ശ്രീനഗർ, ജമ്മുകാശ്മീരിലെ പുൽവാമ ജില്ലയിലെ അവന്തിപ്പോരയിലെ ട്രാൻ മേഖലയിൽ ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ ഉന്നത കമാൻഡർ ഷാം സോഫിയെ സുരക്ഷാസേന വധിച്ചു. തമിഴ്നാട് തദ്ദേശ തിരഞ്ഞെടുപ്പ്, തൂത്തുവാരി ഡി എം കെ, വിജയ് ആരാധകർക്ക് മിന്നം ജയം. തമിഴ്നാട്ടിലെ 9 ജില്ലകളിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഡി എം കെക്ക് മിന്നം ജയം. 140 ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 138 ഇടങ്ങളിലും ഡി എം കെ സഖ്യം ജയിച്ചു. രണ്ടിടങ്ങളിൽ മാത്രമാണ് എ എ ഡി എം കെ സഖ്യത്തിന് ജയിക്കാനായത്. 1381 പഞ്ചായത്ത് വാർഡുകളിൽ 108 വാർഡുകളും ഡി എം കെ സഖ്യം നേടി. 207 സീറ്റുകളാണ് പ്രതിപക്ഷത്തിന് ലഭിച്ചത്. ഇന്ത്യ വാക്സിൻ കയറ്റുമതി പുനരാരംഭിച്ചു. രാഷ്ട്രപതിയുടെ നവരാത്രി ആഘോഷം സൈനികർക്കൊപ്പം. ബി ജെ പി വീർ സാവർക്കറിനെ രാഷ്ട്രപിതാവാക്കും ഒവൈസി. ആലങ്കോടിനും പറയാനുണ്ട് പരാതികൾ. മത്സ്യമത്ത വ്യാപാര കേന്ദ്രം, തിരക്കേറിയ ജംഗ്ഷൻ, ആലങ്കോടിന്റെ വികസനത്തെ പിന്നോട്ടടിക്കുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും യഥാവിധി നടത്താത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. നഗരസഭയ്ക്ക് ചെയ്യാനാകുന്ന കാര്യങ്ങൾ പോലും നടത്താതെ ആലങ്കോടിനെ തഴയുന്നത് ശരിയല്ല. വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തിയ മുഖ്യപ്രതി അറസ്റ്റിൽ, വിജേഷ് ചിറയൻകീഴ്. വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തിയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. കടക്കാവൂർ തൊണ്ടലിൽ ദേവീക്ഷേത്രത്തിന് സമീപം വയലിൽ പുത്തൻ വീട്ടിൽ വിജേഷിനെയാണ് 25 ചിറയൻകീഴ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ധനവില വർധനയ്ക്കെതിരെ വാഹനങ്ങൾ കെട്ടിവലിച്ച പ്രതിഷേധം. മഴയിൽ ഏലായി വെള്ളം കയറി കൃഷിനാശം. അങ്കണവാടി കെട്ടിടത്തിന് മുകളിൽ അപകടകരമായി മരച്ചില്ല. കല്ലമ്പലത്ത് ചരിത്രത്തെ വക്രീകരിക്കാനാണ് ആർ എസ് എസ് ശ്രമം. കെ മുരളീധരൻ. തെരുവുനായെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ പിടികൂടി. കിളിമാനൂർ, തെരുവുനായെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടി. വനംവകുപ്പിനെ ഏൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ അടയമൺ വയ്യാറ്റിങ്ങര പാലത്തിന് സമീപമാണ് സംഭവം. പാലത്തിന് സമീപം കിടന്നുറങ്ങിയായിരുന്ന തെരുവുനായെ വിഴുങ്ങി അവശനിലയിലായ 10 അടിയോളം നീളമുള്ള പെരുമ്പാമ്പിനെ സമീപത്ത് നിന്ന് യുവാക്കൾ കയറിട്ട് പിടിക്കുകയായിരുന്നു. സമീപ ദിവസങ്ങളിലായി പിടികൂടുന്ന 4-ാമത്തെ പെരുമ്പാമ്പാണിതെന്ന് നാട്ടുകാർ പറയുന്നു. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കാടുകയറിയ പുരയിടം ഇഴജന്തുക്കളുടെയും പന്നികളുടെയും വിഹാര കേന്ദ്രമാണെന്നും അടിയന്തരമായി ഇത് വെട്ടിമാറ്റാൻ അധികൃതർ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ പറയുന്നു. അതേസമയം പുരയിടത്തിന്റെ ഉടമയെ പഞ്ചായത്തിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നും അടിയന്തര പരിഹാരം കാണുമെന്നും വാർഡംഗം ഹരീഷ് പറഞ്ഞു. ശരമം, വാമനപുരം നദിയിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മോഹനൻ നായർ. ഇന്ന് ലോക കാഴ്ച ദിനം, ആയുർവേദത്തിലൂടെ നേത്ര സംരക്ഷണം. ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.